താൻ വീണ്ടും എം എൽ എ ആയാൽ പാറത്തോട് മേഖലയിൽ 100,000 കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഐ ടി ഉൾപ്പെടുന്ന വ്യാവസായിക പാർക്ക് നിർമ്മിക്കുവാൻ പരിശ്രമിക്കുമെന്ന് പി സി ജോർജ് പറഞ്ഞു. പൂഞ്ഞാർ മേഖലയിൽ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന യുവജനതയ്ക്ക് തൊഴിൽ നൽകുവാനുമാണ് തൻ്റെ ഈ സ്വപ്ന പദ്ധതി. കാഞ്ഞിരപ്പള്ളി മീഡിയ സെൻ്റർ നടത്തിയ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പി സി ജോർജ് എം എൽ എ. അത് പാറത്തോടാണ് ഉദ്ദേശിക്കുന്നത്. 300 ഏക്കർ സ്ഥലമെടുത്ത് വലിയ തോതിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഐ ടി ഉൾപ്പെടെയുള്ള സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് 100,000 കുടുംബങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യം ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഉണ്ടാക്കുക എന്ന വലിയ ആഗ്രഹമുണ്ട്. തൊഴിലില്ലാതെ അറിഞ്ഞു നടക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് പുതിയ കുടുംബത്തിന് തൊഴിലവസരമാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മറ്റു സ്ഥലങ്ങളിൽ പ്രാമത്തിൽ എടുക്കാം. അത് ഉണ്ടാക്കാനുള്ള നടപടിയുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. കാഞ്ഞിരപ്പള്ളി മേഖലയിൽ താൻ ആദ്യമായി എത്തിയപ്പോൾ അവിടുള്ള ജനങ്ങൾ എം എൽ എ എന്ന് വെച്ചാൽ അപ്രാപ്യനായ ഒരു ആളായിട്ടായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ജനപ്രതിനിധികൾ ജനങ്ങളുടെ അടിമകളാണ് എന്ന് തനിക്ക് തെളിയിക്കുവാൻ സാധിച്ചു എന്നത് തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കാര്യമാണ്. പി സി പറഞ്ഞു. ഞാൻ ഈ 5 കൊല്ലം കൊണ്ട് കാഞ്ഞിരപ്പള്ളി മേഖലയിലെ ജനങ്ങൾ ഉൾപ്പെടെ പൂഞ്ഞാറിലെ മുഴുവൻ ജനങ്ങളെയും ജനങ്ങളാണ് യജമാനന്മാർ, നിങ്ങളാണ് യജമാനന്മാർ, നിങ്ങൾക്ക് വേണ്ടി ദാസ്യവത്ത് ചെയ്യേണ്ടവരാണ് എം എൽ എമാർ, എം പിമാർ, ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ എന്ന് പഠിപ്പിക്കാൻ കഴിയും എന്നതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വിജയം തന്നെയാണ്. മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നും പി സി പറഞ്ഞു. ശബരിമല ശാസ്താവിൻ്റെ അനുബന്ധ നഗരമായി എരുമേലി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ എരുമേലി പട്ടണത്തിന് ഗതി എന്തായിരുന്നു എന്നാണ്. ഇപ്പോൾ എരുമേലി ടൗൺഷിപ്പാക്കി, അവിടെ ഫയർ സ്റ്റേഷൻ എന്ത് വേണ്ട, അവിടെ ട്രഷറി എന്ത് വേണ്ട, ആ നാടിന് ആവശ്യമുള്ളവർക്ക് ഉണ്ടായിരുന്ന 50 കോടി വരെ ഉള്ള എരുമേലി നടപ്പാക്കി. മുണ്ടക്കയത്തെ പറ്റി പറയുകയാണെങ്കിൽ വന്ന് ജയിച്ച് 2 ദിവസം ഞങ്ങൾ വന്ന് പണി തുടങ്ങി. മുണ്ടക്കയ ബൈപ്പാസ് ഉൾപ്പെടെയായിരുന്നു എരുമേലി മുണ്ടക്കയ റോഡ് മുഴുവൻ കാര്യങ്ങളും അതീവ ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കോരിത്തോട് പഞ്ചായത്ത് അവിടെ വലിയ തോതിലുള്ള നമ്മുടെ കടമല കോരിത്തോട് മുണ്ടക്കയും റോഡ് ഇന്ന് ബി സി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യമുള്ളതെല്ലാം എൻ്റെ നിയോജകമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ താമസിക്കുന്ന ഇതിന് എന്തൊക്കെ എടുക്കണമെങ്കിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ ആ നിലയിൽ മാറ്റം കഴിഞ്ഞു. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ താൻ 40,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുമെന്നും പി സി അവകാശപ്പെട്ടു. വിദ്യാഭ്യാസത്തിനും കുടിവെള്ള പദ്ധതികൾക്കും താൻ കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും പി സി ഉറപ്പു നൽകി. ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കാൻ പോകുന്നത് കുടിവെള്ള പദ്ധതി. കുടിവെള്ളങ്ങളില്ല, കുടിവെള്ളമില്ലാത്ത ജനങ്ങളാണ് കൂടുതൽ അത് പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ ലോൺ എടുത്ത് പഠിക്കുന്ന പിള്ളേരെ കരാസ് ചെയ്യുന്ന നമ്മുടെ റിലയൻസ് എന്ന നടപടി ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ന്യൂസ്.